യു പിയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നിലെ സത്യങ്ങൾ പുറത്തേക്ക്. കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്ന വാർത്ത കേരളത്തിൽ കാട്ടുതീ പോലെ പടർത്തിയതിനു പിന്നിൽ വ്യാജ വാർത്ത പരത്തി 10 വോട്ട് തട്ടാനുള്ള ചിലരുടെ നീക്കമായിരുന്നു. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പോലും പ്രതികരിക്കാത്ത വിഷയത്തിൽ എത്ര ആവേശത്തോടെയാണ് മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ ശരിയായ വിവരങ്ങൾ പുറത്തു വരികയാണ്. ദില്ലിയിൽ നിന്നും ഒറീസയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 മലയാളി കന്യാസ്ത്രീകൾ എന്നായിരുന്നു മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അവരെ ട്രെയിനിൽ ബജ്രംഗ് ദൾ ആക്രമിച്ചു എന്നായിരുന്നു കേരളത്തിൽ പടർത്തിയ വാർത്ത. എന്നാൽ സത്യത്തിൽ ഈ 2 കന്യാസ്ത്രീമാരിൽ ഒരാൾ മാത്രമേ മലയാളിയായി ഉണ്ടായിരുന്നുള്ളൂ. ഈ കന്യാസ്ത്രീകൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ അടുത്തിരുന്ന സ്ത്രീയോട് ബൈബിളിനെ കുറിച്ച് സംസാരിച്ചു. ബൈബിൾ എന്ന് കേട്ടിട്ടുണ്ടോ എന്നും ക്രിസ്തുവിനെ അറിയാമോ എന്നും ചോദിച്ചു. പിന്നീട് ഈ സ്ത്രീയോട് ക്രിസ്തുവിൽ വിശ്വസിക്കാനും ഹിന്ദുമതത്തിലെ പോരായ്മകളും ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇത് കേട്ട് അടുത്തിരുന്ന ഒരാൾ കന്യാസ്ത്രീകളുമായി തർക്കത്തിലായി. ബഹളം കേട്ട് അടുത്തിരുന്ന മറ്റു യുവാക്കളും വിഷയത്തിൽ ഇടപെട്ടു. കന്യാസ്ത്രീകളെ ചീത്ത പറഞ്ഞു. അതല്ലാതെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആക്രമണം നടത്തിയെന്നത് വ്യാജമായി കേരളത്തിൽ പ്രചരിപ്പിച്ച വാർത്തയായിരുന്നു. വിഷയമറിഞ്ഞ് സംഘപരിവാറുകാർ എത്തിയെന്നതും വ്യാജമായിരുന്നു. ആ കന്യാസ്ത്രീകൾ പോലും അവരെ ആക്രമിച്ചതായും ട്രെയിനിൽ ആളുകളും അക്രമികളും കടന്നതായി പറയുന്നില്ല. കന്യാസ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴിയിൽ അസഭ്യം പറഞ്ഞു എന്നാണ് ഉള്ളത്. അക്രമിച്ചു എന്ന് അവിടെയും പറയുന്നില്ല. വാക്കുതർക്കം ഉണ്ടാകുകയും മറ്റുമാണ് ഉണ്ടായത്. ബർക്കാദത്ത് ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിരുദ്ധ ദേശീയ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടവരുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. ഇന്റർവ്യൂ എടുത്തവർക്ക് ലഭിച്ചത് ഉള്ളി പൊളിച്ചതുപോലുള്ള വിവരങ്ങളായിരുന്നു. കന്യാസ്ത്രീകൾ തുറന്നു പറഞ്ഞത് ഒരു ലോക്കൽ വാർത്തയ്ക്ക് പോലും സ്കോപ്പ് ഇല്ലാത്ത ചെറിയ വാക്കുതർക്കമായിരുന്നു. ഈ വിവരം സംഘപരിവാർ വിരോധ മാധ്യമമായ ബർക്കാദത്ത് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ വിവരം ഒരു മലയാള മാധ്യമവും നൽകിയതുമില്ല. സംഘപരിവാറിനെതിരെ ഒന്നും ഇന്റർവ്യൂ പുറത്തുവിട്ടതിൽ ഇല്ലായിരുന്നു. കന്യാസ്ത്രീകളുമായുള്ള തർക്കം ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചത് കേരളത്തിലെ തിരഞ്ഞെടുപ്പായിരുന്നു. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലുമെല്ലാം ഇത് സംഘപരിവാർ വിരുദ്ധ വാർത്തയാക്കി. എന്നാൽ സത്യം പുറത്തു വന്നപ്പോൾ ഒരു മാധ്യമവും ഇത് ശരിയായ വിധത്തിൽ പുറത്തുവിട്ടിട്ടുമില്ല. ദേശീയ മാധ്യമങ്ങൾ പോലും കാര്യമായി കാണാത്ത ഒരു സംഭവം കേരളത്തിൽ എങ്ങനെ വാർത്തയായി? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ ഊതിപ്പെരിപ്പിക്കുക. നമുക്കറിയാം, ഏതാനും നാൾ മുമ്പാണ് വിഴിഞ്ഞത്ത് സമീപം പള്ളിയിൽ കയറി ഒരു വൈദികനെ ഒരു കൂട്ടം ആളുകൾ ചവിട്ടിക്കൂട്ടിയതും അടിച്ച് കൈയൊടിച്ചതും. ആ സംഭവം ഓൾ എഡിഷൻ വാർത്ത പോലും ആക്കാത്ത മലയാള അച്ചടി മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ എന്തൊരു താല്പര്യത്തോടെയാണ് കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്ന കള്ള വാർത്ത കേരളമാകെ പടച്ചുവിട്ടത്. സംഭവം UPയിലെങ്കിൽ കേരളത്തിലെ വാർത്ത കത്തുമെന്ന് കുബുദ്ധികൾക്കറിയാം. ശബരിമലയിൽ എത്ര അയ്യപ്പ ഭക്തരെ ചവിട്ടിക്കൂട്ടി, എത്ര സ്വാമിമാരെ ലാത്തിക്കടിച്ച് എല്ലുകൾ ഒളിച്ചു, എത്ര സ്വാമിമാർ കൊല്ലപ്പെട്ടു. CPM ഓഫീസിൽ നിന്ന് പോലും കല്ലുകൊണ്ടെറിഞ്ഞ് സ്വാമിയെ കൊലപ്പെടുത്തി. എത്രയോ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആക്രമണം നടന്നു. ഇതൊന്നും എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യത്തിൽ കാണുന്നില്ല? ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്ര പാൽഗറിൽ 2 ഹിന്ദു സന്യാസിമാരെ തല്ലിക്കൊന്നത് വാർത്തയാക്കിയത് കർമ്മ ന്യൂസ് പോലുള്ള ചില ഓൺലൈൻ ചാനലുകൾ ആയിരുന്നു. അന്നെന്തേ മൗനമായിരുന്നു? എവിടെയായിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മിക രോഷം? പണ്ട് പൗരത്വ നിയമത്തിൽ മോസ്ക് കത്തിച്ചു എന്ന വ്യാജ വാർത്ത ഇറക്കിയത് നമ്മൾ മറന്നിട്ടില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞ് 10 വോട്ടിനും ന്യൂസ് പക്ഷങ്ങളെ ഞങ്ങളാണ് രക്ഷിക്കുന്നതെന്നും ചമയുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ കേരളത്തിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനാണ് ഈ വ്യാജ പ്രചരണവും മറ്റും നടത്തുന്നതെന്നും തിരിച്ചറിയണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.